കുഴി മാന്തിയാലോ, നല്ല കുഴി മാന്തിയാലോ. ഇവിടെ വെച്ചതാണല്ലോ, നല്ല എല്ലും കിട്ടിയാലോ, നല്ല കുഴി മാന്തിയാലോ. കുറെ നേരം ഞാൻ കുഴിക്കുന്ന, പക്ഷേ ഇല്ലല്ലോ. വേണ്ട, അല്ലെങ്കിൽ വേണ്ട, നല്ല ചൂടില്ല, നമുക്ക് ചെറുതായിട്ട് അതിനുള്ളിൽ കയറി കിടന്നത് തണുപ്പ് പിടിച്ചാലോ. ആ അത് തന്നെ, വെറുതെ ചമ്മി ഞാൻ ഇന്നെന്തായിരിക്കും ചേച്ചി കഴിക്കാൻ കൂടെ. ഞാൻ പൊറോട്ട ചിക്കൻ ആയിരിക്കണേ. വന്നാ, അവിടെ ആരും ഉണ്ടാവലോ. എന്തിനാടാ വിഷമിക്കുന്നേ? ഇതുങ്ങളെ കണ്ടിട്ടാണോ? പാവങ്ങളാടാ. ഞാനിപ്പോ ഭയങ്കരാണല്ലോ. മോനെ, ഇന്നാ വഴിയിൽ വെച്ച് ഒരു പട്ടിനെ കടിക്കാൻ വന്നു, ഇവരെ നിരക്ഷിച്ച്. പെൺപട്ടിയാണെങ്കിൽ ഗർഭിണിയാണെന്ന് തോന്നുന്നു. കുറച്ച് ദിവസം അവരൊക്കെ ഇവിടെ കിടന്നോട്ടടാ. നമസ്കാരം. കരിദാസ് അല്ലേ? നല്ല പേരാട്ടോ. കരിദാസ് അല്ല, ഹരിദാസ്. എന്താ നിങ്ങളുടെ പേര്? ഞാൻ ടോമി, ഇതാമലു. രണ്ടും കൂടി ഒളിച്ചോടി ആയിരിക്കും അല്ലേ? അത് ചേട്ടാ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ. ആ മതി മതി, കഥയൊന്നും കേക്കണ്ട. ചേട്ടാ, ചേട്ടനെ പോലെ തന്നെ ഉള്ള ഒരുത്തൻ ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തുണ്ട്. കാക്കയായിരിക്കും, പക്ഷെ അവന്റെ പേര് ബ്ലാക്ക്. അത് പിന്നെ എല്ലാ സ്ഥലത്തും കറുത്ത എല്ലാത്തിനെയും ബ്ലാക്ക് എന്നാണ് വിളിക്കണ. ശരിയാണല്ലോ. എന്റെ പഴയ പേരും ബ്ലാക്ക് എന്നായിരുന്നു. പിന്നെ അവിടുത്തെ അമ്മച്ചിയുടെ മോന്റെ പേരായിരുന്നു ഹരിദാസ്. അവൻ അവരിട്ടിട്ട് പോയപ്പോ ആ പേര് എനിക്ക് കിട്ടും. പിന്നെ ഇടക്ക് ആരെങ്കിലും ബാക്കിൽ നിന്ന് ബ്ലാക്ക് എന്ന് വിളിച്ചാൽ ഞാൻ തിരിഞ്ഞു നോക്കും. അതൊരു ശീലമായി പോയി. ലവ് ചെയ്യുന്ന ഇത്ര ലോക്കറ്റൊക്കെ ഉണ്ടല്ലോ. ഉള്ള കാര്യം പറയാലോ, പുള്ളിക്കാരി പ്രസവിച്ചു കഴിഞ്ഞാൽ എല്ലാ കുഞ്ഞുങ്ങളും കടിച്ചു പിടിച്ചിട്ട് അപ്പൊ പോയിക്കൊള്ളു ഇവിടെ. പിന്നെ ഇവിടെ താമസിക്കുന്ന എത്ര കാലം ഞാൻ പറയുന്നത് കേട്ടോളൂ. ഭക്ഷണം അത് എനിക്ക് തന്നെ കഴിയുന്നില്ല. ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിച്ചോളൂ. പിന്നെ കിടക്കണമെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കിടന്നു. ഇതാ കാണുന്ന ചാക്കണ്ട, ഞാൻ കിടക്കുന്ന സ്ഥലമാണ്. അതിന്റെ പരിസരം അങ്ങനെ വന്നിട്ടുണ്ട് ഇതേ ഓമനോ. പിന്നെ എല്ലാ ദിവസവും രാവിലെ ചാവാലി പൂച്ച വരും, അതിന് ഓടിച്ചിട്ട് കടിക്കാനുള്ള അവകാശം എനിക്ക് മാത്രമേ ഉള്ളൂ. സില്ലി കാറ്റ്സ്, നോ സീ. ആര് ചാവാലി പൂച്ച? ചെന്നാമതി മുള്ള മന്ദിര സ്വഭാവം. വിഷ്ണേച്ചി, വേങ്ങോടേച്ചി, ഇവിടെ ഫസ്റ്റ് എനിക്ക്. അയ്യോ, ഇതെന്താണ്? പഴഞ്ചോറാ? അവർക്ക് എന്തിനാണ്? കഴിക്കടാ കരി. ഓ, ഇത് കഴിക്കാത്ത ബിരിയാണി ആണല്ലോ. റിച്ച് ലുക്കണെന്നുള്ളു രണ്ടിനും. ഭക്ഷണം കണ്ട് കുറേ നാളായി തോന്നുന്നു. ഓ, ആദ്യം ഭണ്ഡാരങ്ങള്. ആ ചട്ടി കടിച്ചു കൂട്ടിക്കല്ലേ? എന്താ നോക്കണം? എന്താ ഏട്ടാ കഴിക്കുന്നില്ലേ? കഴിച്ചോ കഴിച്ചോ, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇടക്കൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ? എന്താ തേ പഴഞ്ചോറ്? കുറച്ച് മുളകെങ്കിലും ഇടാം. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? താല്പര്യമുണ്ടായിട്ടല്ല, വെറുതെ പട്ടിനെ പോലെ പട്ടിനെ ഒന്ന് ചാവണ്ടല്ലോ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അവിടെ വെച്ചോട്ടോ, ഞാൻ കഴിച്ചോളാം. അല്ല, ഇത് തീർന്നു. ചേച്ചിക്ക് എന്തൊരു സ്നേഹല്ലേ. സത്യം, ഞാൻ ഉള്ളപ്പോ റോഹിച്ചനാരിലും വിളിച്ചോണ്ട് വന്ന ഞാൻ കുറച്ച് സീനാക്കിയാ. റോഹിച്ചനെ മറന്നൊന്നും കാണില്ലായിരിക്കും അല്ലേ? സരസ്വതി ചേച്ചി എന്നെ ഇനി പഴയ പോലെ ഒരിക്കലും സ്നേഹിക്കില്ലായിരിക്കും. ഏ, കുറച്ചു ദിവസം കഴിഞ്ഞ് പിള്ളേരൊക്കെ ആയിട്ട് നമ്മള് പോകുമ്പോ കണക്കൊക്കെ മാറിക്കോളും. മാറില്ലെങ്കിൽ മാറ്റണം, ജീവിതം മുഴുവൻ എടുക്കാൻ പറ്റില്ല. ഉറങ്ങിയില്ലല്ലേ? കണ്ടി ഡോക്സ്, എന്റെ ദോശം കൊണ്ടു കരിച്ചേട്ടാ. അങ്ങനെ വിളിക്കില്ല പെങ്ങളെ. ഞാൻ ദോശ കഴിച്ചെന്റെ ദേഷ്യാണോ? ഞാൻ ഈ മീനെ ഇറച്ചിയൊന്നും കഴിക്കില്ല. ഓ, അല്ലെങ്കിൽ ഇവിടെ അത് കിട്ടാറൊന്നുമില്ല. ഒരു പുളിച്ചെനിക്ക് കുരുമുളക് കഴിച്ചാൽ എത്ര നാളെന്ന് അറിയോ? അതൊക്കെ ഒരു കാലം. പക്ഷേ വെറുതെ പുളിച്ചെനെ കുറിച്ച് ആലോചിച്ച് ഒരു മിണ്ടാട് കിടന്നുറങ്ങും മക്കളെ. ഒരു കൊതുകുല്ലോ നാക്കിലൊക്കെ. ഗുഡ് നൈറ്റ് കരിച്ചേട്ടാ. ഓ, ഗുഡ് നൈറ്റ്.